പെഗാസസ് എന്തായാലും ഈ പാർലമെന്റിൽ വലിയ ഒരു ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പ്രധാനമന്ത്രിയുടെ മറുപടി വേണം ഇരു സഭകളിലും എന്ന ഒരു ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനുള്ളൊരു സാധ്യതയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഒരു മറുപടി ഈ വിഷയത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നു മുതൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിൽ ചർച്ച ഇരു സഭകളിലും തുടങ്ങുകയാണ്. രണ്ട് സഭകളിലും യു പിയിൽ നിന്നുള്ള എം പിമാരെയാണ് ഇത് തുടങ്ങി വയ്ക്കാൻ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഹരീഷ് ദ്വിവേദി ആയിരിക്കും ഇന്ന് ലോക്സഭയിൽ ഇത് തുടങ്ങി വെക്കുക എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് വലിയ കാര്യമായി തന്നെ ഈ ചർച്ചയിൽ ഉയർന്നു വരാനാണ് സാധ്യത. അതിനിടയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം പെഗാസസ് ആയിരിക്കും. ഇന്നിപ്പോൾ മറ്റെല്ലാ നടപടികളും മാറ്റിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസ് പ്രതിപക്ഷം രണ്ട് സഭകളിലും നൽകിയിട്ടുണ്ട്. ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാജ്യസഭയിലും 267 പ്രകാരം മറ്റ് നടപടികൾ മാറ്റിവെക്കണം എന്ന നോട്ടീസ് ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇക്കാര്യം പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കും. ഒന്ന് രണ്ട് ദിവസമായി ഇക്കാര്യത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യ പെഗാസസ് വാങ്ങിയിരുന്നു, ഔദ്യോഗികമായി തന്നെ ഇസ്രായേലുമായി കരാർ ഒപ്പുവച്ചിരുന്നു എന്നൊരു റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിലാണ് ഈ കരാർ ഒപ്പുവച്ചത് എന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസമായി പുറത്തു വരുന്ന വാർത്ത, സുപ്രീംകോടതി നിയോഗിച്ച സമിതിക്ക് മുമ്പാകെ സൈബർ വിദഗ്ധർ മൊഴി നൽകിയപ്പോൾ ഇന്ത്യയിൽ പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല സർക്കാർ ഏജൻസികൾ അത് ഉപയോഗിച്ചു എന്നതിന് ചില തെളിവുകൾ കൂടി കാണുന്നുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സൈബർ വിദഗ്ധരുടെ ഈ മൊഴി സുപ്രീംകോടതി സമിതി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് ശക്തമായി തന്നെ സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ചർച്ച നന്ദി പ്രമേയത്തിന്മേൽ തുടങ്ങുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാം. അതുകൊണ്ട് പ്രത്യേകം ചർച്ച വേണ്ട എന്നാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കേണ്ടി വരും പ്രതിപക്ഷം അതിന് വഴങ്ങുമോ എന്നതറിയാൻ. പക്ഷേ എന്തായാലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയത്തിന് മറുപടി നൽകേണ്ടത് പ്രധാനമന്ത്രിയാണ്. ഈ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ അക്കാര്യത്തിൽ പ്രധാനമന്ത്രി മറുപടി നൽകണം എന്ന നിലപാടിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കാനാണ് സാധ്യത. 7-ാം തീയതിയാണ് പ്രധാനമന്ത്രിയുടെ മറുപടി പാർലമെന്റിൽ നിശ്ചയിച്ചിരിക്കുന്നത്.